മതേതര ജനാധിപത്യ മുഖം മൂടി അണിഞ്ഞ് നടന്ന ഒരു ചെന്നായ ആയിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന് നമുക്കറിയാം. 15 വർഷത്തോളം നീണ്ട കോൺഗ്രസ് ഭരണത്തിന് വിരാമം കുറിച്ചായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആത്മനിമി പാർട്ടി ഡൽഹിയിൽ അധികാരം പിടിച്ചത്. അഴിമതി വിരുദ്ധത മുഖമുദ്രയാക്കി, സംഘപരിവാർ വിരുദ്ധത പറഞ്ഞു നടന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അഴിമതിക്കും BJPയുടെ വർഗീയതയ്ക്കുമെതിരെയുള്ള ഒത്ത ബദൽ താനാണെന്ന് കെജ്രിവാൾ വിശ്വസിപ്പിച്ചു. തൽഫലമായി നിഷ്പക്ഷ വോട്ടുകളും മതേതര വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും കെജ്രിവാളിന്റെ പെട്ടിയിൽ വീണു. എങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്കായിരുന്നു. നിയമസഭ, ലോകസഭ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ കെജ്രിവാളിന് റെക്കോർഡ് ഭൂരിപക്ഷമാണ് ലഭിച്ചു പോരുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ സ്വഭാവം മാറി തുടങ്ങി. BJPക്ക് സഹായം നൽകുന്ന രീതിയിലായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. തനിക്ക് സ്വാധീനം കുറഞ്ഞ മേഖലകളിൽ വരെ കെജ്രിവാൾ BJPക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തി മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നോക്കി. കഴിഞ്ഞ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ BJP അധികാരം പിടിക്കുന്നതിൽ കെജ്രിവാൾ നൽകിയ പങ്ക് ചെറുതൊന്നുമല്ല. 2000-ൽ താഴെ മാത്രം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ ഏകദേശം അത്രത്തോളം തന്നെ വോട്ടുകൾ കെജ്രിവാളിന്റെ പാർട്ടി പിടിച്ചിരുന്നു. ആം ആദ്മിയെ വളർത്താൻ എന്നായിരുന്നു അന്ന് അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം. പക്ഷേ ഡൽഹി കലാപ സമയത്തും ദേശീയ പൗരത്വ ബില്ലിനെതിരായ പ്രക്ഷോഭ സമയത്തും സംഘപരിവാർ നടപ്പിലാക്കിയ ഇസ്ലാമിക വേട്ടയ്ക്കെതിരെ ഒരു വാക്കുരിയാടിയില്ല കെജ്രിവാൾ. കേന്ദ്ര സർക്കാരിന് എല്ലാവിധ സഹായങ്ങളും നൽകി. ഇതോടെയാണ് കെജ്രിവാൾ ശരിക്കും ഒരു BJP ഏജന്റ് ആണെന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അദ്ദേഹത്തിന്റെ അയോധ്യ സന്ദർശനം കൂടിയായപ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. ഇപ്പോൾ ഇതാ ആപ്പിനെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ദില്ലിയിൽ തന്നെ അവർക്കൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ വനിതാ നേതാവായ സാഹിസ്ത ഇദ ആപ് വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയാണ് സാഹിസ്ത. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനിൽ ചൗധരി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവനിൽ വെച്ച് അവർക്ക് പാർട്ടി പതാക കൈമാറി. അരവിന്ദ് കെജ്രിവാളിന്റെ സച്ചാധിപത്യം കാരണം ആത്മനിമി പാർട്ടിയിൽ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നും തുടർന്നും നിരവധി നേതാക്കൾ അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് എത്തുമെന്നും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അനിൽ ചൗധരി പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗം ആം ആദ്മിയെ കൈവിട്ട് കോൺഗ്രസിനോട് അടുക്കുന്നു എന്നത് തന്നെയാണ് അവിടെ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളും.